കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയി ദത്തു നൽകിയ സംഭവം നിയമസഭയിൽ അടിയന്തര പ്രമേയമായി ഉന്നയിച്ച് പ്രതിപക്ഷം നിയമവിരുദ്ധമായാണ് അനുപമയുടെ കുഞ്ഞിനെ എടുത്തുമാറ്റിയത് എന്നും ശിശുക്ഷേമ സമിതിക്ക് ഗുരുതര വീഴ്ച പറ്റിയെന്നും കെ കെ രമ നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസിൽ പറയുന്നു. ശിശുക്ഷേമ സമിതിയും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയും സംസ്ഥാന പോലീസും കുട്ടിയെ തട്ടിയെടുത്ത് അമ്മയിൽ നിന്ന് അകറ്റി ദത്തു നൽകിയതിന് ഒന്നിച്ചു പ്രവർത്തിച്ചു. വാർത്ത വന്നതിന് ശേഷം ബാലാവകാശ കമ്മീഷൻ കുറ്റകരകരമായ മൗനമാണ് പുലർത്തിയത്. സർ, സർക്കാർ സംവിധാനങ്ങളെ ആകെ ദുരഭിമാന കുറ്റകൃത്യത്തിൽ ഏകോപിപ്പിക്കാൻ അനുപമയുടെ അച്ഛനൊപ്പം ഭരണകക്ഷിയുടെ ഉന്നത നേതാക്കന്മാരും പങ്കുവഹിച്ചു എന്നതും വ്യക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് സർ അടിയന്തരമായി കുട്ടിക്ക് അമ്മയെയും അമ്മയ്ക്ക് കുട്ടിയെയും ലഭിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുക എന്നതോടൊപ്പം ഈ പ്രശ്നത്തിൽ നടന്ന ഉന്നതതല രാഷ്ട്രീയ ഭരണകൂടാലോചനയെക്കുറിച്ച് നിയമപരമായ എല്ലാ നടപടിക്രമങ്ങളും ബോധപൂർവം അട്ടിമറിച്ച് ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്ന് ശിശുക്ഷേമ സമിതി പിരിച്ചുവിടണമെന്നും ആവശ്യപ്പെടുകയാണ് സർ. എന്നാൽ ശിശുക്ഷേമ സമിതിക്ക് വീഴ്ച പറ്റിയിട്ടില്ല എന്നും അനധികൃതമായി ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ല എന്നും മന്ത്രി വീണ ജോർജ് മറുപടി നൽകി. ഇക്കാര്യത്തിൽ യാതൊരു അനധികൃത ഇടപെടലും ഉണ്ടായിട്ടില്ല. നിയമത്തിനും ചട്ടങ്ങൾക്കും വിരുദ്ധമായി സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയുമില്ല. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അമ്മയ്ക്ക് കുഞ്ഞിനെ ലഭിക്കണമെന്ന ശക്തമായ അഭിപ്രായമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇക്കാര്യത്തിൽ പരാതി ഉയർന്നുവന്ന അടിസ്ഥാനത്തിൽ മാധ്യമ വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ ആ തലത്തിൽ തന്നെ അതിൽ ഇടപെടുകയും അതിൽ പരിശോധന നടത്തി ആവശ്യമായ തീരുമാനം എടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത്. ഇക്കാര്യത്തിൽ മാതാവിന് ലഭിക്കേണ്ട നീതി ഉറപ്പുവരുത്തണമെന്ന ഉറച്ച അഭിപ്രായമുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ജുഡീഷ്യൽ സ്ക്രൂട്ടിനിയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ തീരുമാനിക്കാൻ കഴിയുകയുള്ളൂ. വിഷയം കോടതിയുടെ പരിഗണനയിലാണെന്നും സ്വകാര്യതയുടെ വിഷയങ്ങൾ ഇതിലുണ്ട് എന്നും കാണിച്ച് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് ഇതോടെ അനുമതി നിഷേധിച്ചു. പിന്നാലെ പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോകുകയും ചെയ്തു. ഈ വിഷയം അനുവദിക്കുന്നത് ഉന്നയിക്കാൻ അനുവദിക്കുന്നത് തന്നെ പ്രത്യേക കേസായിട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്, കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് 11 മിനിറ്റ്, സാധാരണ 10 മിനിറ്റാണ് എല്ലാവരും സംസാരിക്കാറുള്ളത്. 11 മിനിറ്റ് സംസാരിച്ചു കഴിഞ്ഞു. ഉന്നയിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഉന്നയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ കേസ് അസാധാരണമായിട്ടുള്ള അതുപോലെ സമാനതകളില്ലാത്ത ഒരു കേസാണ്. ഈ കേസ് ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടിക്രമങ്ങൾ ഇതുവരെ പരിശോധിച്ചതിൽ നിന്ന് തീർത്തും ദത്തെടുക്കൽ സംബന്ധിച്ചിട്ടുള്ള നടപടിക്രമങ്ങൾ തീർത്തും നിയമപരമായിട്ടാണ് നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്.